Aliyan versus Aliyan. ജോലിയൊക്കെ ഞാൻ ചെയ്ത് ഇത്ര വയ്യാതിരിക്കണം അമ്മേനെ കൊണ്ട് ഞാൻ ജയിക്കുവോ? ഭയങ്കര ക്ഷീണമെന്ന്. എന്തിട്ട് ആ രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് നിരതി പറഞ്ഞില്ലല്ലോ. ഞാൻ ഓർത്ത് ഇനിയിപ്പോ എഴുന്നേറ്റ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച്. അമ്മാ കിടക്കണ ഇല്ല എഴുന്നേറ്റ്. അമ്മോ ആ അല്ല ഒന്നും ഇല്ല, രാവിലെ എഴുന്നേറ്റപ്പോ ഒരു വല്ലാത്ത ക്ഷീണം. തലകറക്കോ? ആ ഇങ്ങനെ തല ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു എന്താണെന്ന് പറയാൻ വയ്യുന്നു. ഒരു എന്തോ ഒന്നും ചായ കുടിക്കാൻ പോലും വയറ് ഓർക്കാനും പോലെ തോന്നിച്ചത്. അല്ല കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തുടങ്ങി നാക്കിനൊരു മരവ്, പിന്നെ ഈ കാലിനൊക്കെ ഭാരം കൂടുന്നു. എടുത്ത് തൊട്ടതിനും വെച്ചതിനും ഒക്കെ ആശുപത്രി പോകണം തുടങ്ങിയ അതിനേ കാലേ ഉള്ളു. വയസ്സായി വരുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ മക്കളെ. ഇനി അല്ല എന്നാലും നമുക്ക് അവിടെ പോയെന്നോ ഇതെല്ലാം നോക്കാമല്ലോ. കാരണം ഈ പറഞ്ഞ കണക്ക് നമുക്ക് എന്തിന്റെയെങ്കിലും ലക്ഷണമൊക്കെ ആയിരിക്കും. ഇപ്പൊ അഞ്ചാറ് മാസമായില്ലേ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട്, ഷുഗറും പ്രഷറൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. കണ്ണിന് എന്തോ ഒരു വല്ലാത്ത ഒരു അതുകൊണ്ടാണ് പറഞ്ഞു നമുക്ക് ആശുപത്രി പോവാം. ആശുപത്രി പോയി കഴിയുമ്പോ അവരവിടെ നോക്കാം. അവർ നമുക്ക് ഇവിടെ ഇരുന്ന് ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നൊക്കെ നല്ലതല്ലേ. അവര് ടെസ്റ്റ് ചെയ്തിട്ട് ഓരോന്ന് ഈ വർഷം നമ്മളെല്ലാം ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തണമെന്നാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇതൊക്കെ ഓരോന്നിന്റെ ലക്ഷണങ്ങളായിരിക്കും അല്ലേ. അപ്പൊ അത് നമ്മൾ നോക്കാം. നമുക്ക് എന്താ അമ്മ ഒരു കാര്യം ചെയ്യ്, ഇനിയിപ്പോ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. അത് കഴിഞ്ഞ് കൊണ്ടുവന്നാക്കിട്ട് ഞാൻ പോവാം. ഓ നീ വരണ്ട, നീ കൂടെ വന്ന് നോക്കത്തില്ല. നീ ഇവിടെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ടേ? ചെറുക്കനെ ഒന്ന് വിളിക്കണം. എന്തിന്? അല്ല അവനും കൂടെ വരട്ടെ, അല്ലെങ്കിൽ പിന്നെ അവൻ അത് മതി പരാതിക്ക്. അതല്ല അവനെ വിളിച്ചില്ലെന്നുള്ള പരാതിയാ അവന്. എന്നെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് പറഞ്ഞ പഞ്ചസാര ഇട്ട അതില്. പഞ്ചസാര വേണ്ട എനിക്ക് തൊട്ടപ്പോ ഇനി പഞ്ചസാര. അല്ല ഇനിയിപ്പോ ചായ എടുക്കണ്ട, ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറണ്ട്. നടക്കാൻ പറ്റുമോ? അങ്ങോട്ട് നടക്കണം. ജമന്തിയേ, അമ്മ എന്തേടി? അമ്മ അവിടെ കണ്ടില്ലല്ലോ. അമ്മേനെ കൊണ്ട് ഏട്ടാ ഹോസ്പിറ്റലിൽ പോയി. അമ്മക്ക് എന്താ പറ്റി? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അമ്മക്ക് ഭയങ്കര ക്ഷീണം. അതല്ല ഷുഗറും പ്രഷറൊക്കെ നോക്കിയിട്ട് എത്ര കാലമായി? അഞ്ചാറ് മാസത്തിന് മുമ്പ് ടെസ്റ്റ് ചെയ്തതാ. ഷുഗർ കൂടിയിട്ടുണ്ടാവുമല്ലേ? നല്ല കൂടിയിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഒരു ശ്രദ്ധയില്ല നാത്തൂനെ. ഉച്ചക്കും ചോറ്, രാത്രിയും ചോറ്, രാവിലെയും കൂടെ കൊടുത്താ അമ്മ ഹാപ്പിയാവും. നിനക്ക് പറയാൻ പാടില്ല ഇങ്ങനെ ചോറുണ്ടല്ലേ അമ്മേന്ന്. നാത്തൂൻ ഇതുവരെ അമ്മയുടെ സ്വഭാവം മനസ്സിലായില്ലേ? ഉച്ചക്ക് മീൻ വറുത്തത് രണ്ടെണ്ണം കൊടുത്തിട്ട് പിന്നെയും ചോദിക്കും, കൊടുത്തില്ലെങ്കിൽ എനിക്കാ കുറ്റം. ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോഴേ ഇവിടെയൊക്കെ ഇങ്ങനെ തടിച്ചിരിക്കണം. ഷുഗർ കൂടിയവർക്കാണ് രാവിലെ എഴുന്നേക്കുമ്പോ ഇത്ര ക്ഷീണം. എന്ത് ചെയ്യുന്നു പറ കുഞ്ഞു പിള്ളേരെ പോലെ അമ്മ. ഭഗവാനെ ഒന്നും വരാതിരുന്നാ മതിയായിരുന്നു. പിന്നെ ഷുഗർ വന്നിട്ട് എന്ത് വരാൻ? ഞങ്ങളുടെ അമ്മയ്ക്ക് അങ്ങനെയൊന്നും വരുമൊന്നുമില്ല മോളെ. ഷുഗർ എന്ന് പറഞ്ഞാലേ അസുഖങ്ങളുടെ രാജാവ. രാജാവല്ലേ? രാജാവായിട്ട് കുഴപ്പമില്ല. നാത്തൂന് കളിയ. കളിയൊന്നും അല്ല, അതേ വേറെ രക്തമാ. അതിനൊന്നും വരൂല. പട്ടാളം പട്ടാളം. അതിന് അച്ഛനല്ലേ പട്ടാളം, അമ്മയല്ലല്ലോ. ഓക്കെ ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ വേറെ കുറെ അസുഖങ്ങൾ ഇങ്ങനെ വാലെ വാലേ വന്നോളും. ഞാനൊന്നും പറയണില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ എന്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കും. നീ എവിടെ നിന്ന് ഡോക്ടറേറ്റ് പഠിച്ചത്?
ഇതൊക്കെ പറയണമെങ്കിലേ ഡോക്ടറിന്റെ ആവശ്യമൊന്നുമില്ല. വേറെ എപ്പോഴാ പോയവര്? കൊറേ നേരം ആയിപ്പോട്ടു. വരാറായി വന്നിട്ട് അറിയത്തില്ല. വിളിച്ചിരുന്നു, വിളിച്ചു നോക്കായിരുന്നല്ലേ. വേണ്ട, വരട്ടെ. എന്തായി കണ്ട? ടെസ്റ്റ് ചെയ്താ? നന്നായിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ഇരിക്കണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പോയാൽ എന്ത് ഇത്ര ക്ഷീണം? ഡോക്ടറെ കണ്ടു, നല്ല കൂടുതലാ ഷുഗറ്. സമയാസമയത്ത് ആഹാരം കഴിക്കാത്തതിന്റെ കുഴപ്പം, ആഹാരത്തിന് നിയന്ത്രണമില്ലാത്തതിന്റെ കുഴപ്പം, നല്ല കൂടുതലുണ്ട്. ഇരിക്കുന്നുണ്ടല്ലേ? രാവിലെ പോവാന്ന് പറഞ്ഞ പുറകെ വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അറിയാ, ഇപ്പൊ ഷുഗർ ഇല്ലാത്ത ആരാണുള്ളത്? ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട അമ്മ. അഞ്ചാറ് മാസം മുമ്പ് ടെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് വേണ്ട, പിടിച്ചതിനേക്കാളും വലുതാണ് മാളത്തിന്. അമ്മയുടെ ഇരട്ടി ഷുഗർ. അമ്മാവനാ? ചീരത്തോട്ടത്തിൽ കിട്ടുന്ന ചുമ്മാ കിട്ടുന്ന ചീനി ഉണ്ടല്ലോ, മറ്റേ കിഴങ്ങും എല്ലാടെ അവിച്ച് കഴിക്കും കള്ളുവടി. നല്ല കൂടി അങ്ങ് പോയി. ആ ഒന്നും വിടൂല. ഇതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ് അമ്മയെ ചെക്ക്, അമ്മയ്ക്ക് വേണമല്ലോ കൂടെ പുറപ്പ് വേണമെന്ന് പറഞ്ഞ് കൂടെ വന്ന് നന്നായി. ഇല്ലിപ്പ അറിയോ കാര്യം? ഞാൻ പറഞ്ഞേക്ക, ഇനി എന്റെ അനുവാദമല്ല വീട്ടിൽ നിന്ന് വെളിയിറങ്ങും. അല്ല, എനിക്ക് ചീരത്തോട്ടത്ത് പോണം. പോ, വേണ്ട, ഞങ്ങള് പോയിക്കോളാം. സാധാരണ ഒരു മാസത്തേക്ക് നമുക്ക് 2 കിലോ പഞ്ചസാര മതി. അമ്മാവും വരുന്ന മാസമൊക്കെ 5 കിലോ പഞ്ചസാര ഇവിടെ വേണം. പാനി പോലെ ചായക്ക് മധുരം ഇട്ട് കൊടുത്ത് ഇനി ഇട്ടതാ, ഇനി ഇട്ടതാന്ന് പറയും. പായസത്തിലോ? പായസത്തിന് ഇച്ചിരി മധുരം. പായസത്തൊക്കെ ആരെങ്കിലും പഞ്ചസാര ഇട്ട് കുടിക്കോ? അതിനകത്തോടും. അതെ, ഒരു കാര്യം ചെയ്യ്, രണ്ടാളുടെ ഷുഗർ ഞാൻ പുഷ്പം പോലെ മാറ്റിത്തരാം ഒരു മാസം കൊണ്ട്. രണ്ടാളും കൂടെ എന്റെ പാർട്ടിയിലോട്ട് വാ, നമുക്ക് ചെറിയ പ്രവർത്തനമൊക്കെ ആയിട്ട് കയറി ഇറങ്ങി ആൾക്കാരെ കണ്ടുവരുമ്പോഴേ ഷുഗർ ഒക്കെ പമ്പാണ്. ഇപ്പൊ ഷുഗറേ ഉള്ളു, ഇനി പ്രഷറോട് കൂട്ടണത്. സൂക്ഷിച്ചോട്ടോ, ഷുഗർ ഒക്കെ വന്നിട്ട് വല്ലയിടത്ത് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്ന് ഉണങ്ങൂലല്ലോ. പിന്നെ ഉണങ്ങൂല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ ഇനി ആഹാരത്തിൽ ആദ്യം ശ്രദ്ധിക്കണം. ഇനി മധുരമുള്ള സാധനം ഒന്നും കഴിക്കണ്ട. ഉച്ചക്ക് ചോറ് കഴിക്കണ്ട. ചോറ് അത്യാവശ്യം കൊതിയുണ്ടെങ്കിൽ മാത്രം അല്പച്ചോറ്. രാത്രി ചപ്പാത്തി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. രാവിലെ കുറച്ച് പച്ചക്കറി ഇടകടി പുഴുങ്ങിട്ടുണ്ടല്ലേ, അതിന്റെ ജ്യൂസ് കുടിക്കണം. എടാ, ഇതൊന്നുമല്ല, മിനിറ്റിന് മിനിറ്റിന് ഇത് 2 ചായ എന്ന് പറഞ്ഞു. എന്തോരം ചായ ഒരു ദിവസം കുടിക്കണെന്ന് അറിയാമോടെ? അയ്യോ അമ്മ, വേണ്ടമ്മ, അവര് ഈ പറഞ്ഞ മാതിരി അവരെ എല്ലാം ഒതുക്കി വെച്ച് അവരുടെ ബാധ്യതകളൊക്കെ തീർത്ത് അവർക്ക് ഇനി വല്ല തിന്നും കുടിച്ചു ഇരിക്കാ. ഞങ്ങൾ കുറച്ചാളൊക്കെ കൂടുതൽ കാണണം, അവരുടെ ആഗ്രഹമുള്ളതാണ്. ഇത് ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ നേതാക്കന്മാരെ കണ്ടുപിടി എല്ലാരും വേണ്ട. വലിയ വലിയ നേതാക്കന്മാരൊക്കെ എത്ര വയസ്സ് വരും, ഒരു കുഴപ്പമില്ല. ഇപ്പോഴും പാർട്ടിയിൽ ഇറങ്ങു, അതാണ് ഞാൻ പറഞ്ഞത്. നാട്ടിലെല്ലാം ചികിത്സ നടത്തുന്നത്, ചികിത്സ വേറെ സ്ഥലത്താ പോണത്. നേതാക്കന്മാരൊന്നും ഒരു കാര്യം ചെയ്യാം, ഇനി ഇവിടെ ചായ മധുരം വേണ്ട. എനിക്ക് മധുരം വേണം. എനിക്ക് എന്തൊരു കുഴപ്പം പറഞ്ഞ കേട്ടാ. അല്ല, അമ്മയ്ക്ക് മധുരം ഇല്ലാത്തത് കൊടുത്തോളാം. അത് കണ്ടിട്ട് കൊതി വരും. അമ്മ കൊതിക്കില്ല. അമ്മ നല്ലതിനുണ്ടാണ് പറഞ്ഞത്, മധുരം കഴിക്കരുത്, രണ്ടുപേരും കഴിക്കരുത്. അല്ല, ഞങ്ങള് കഴിക്കാണ്ടിരിക്ക, പക്ഷെ നിങ്ങൾ പഞ്ചാര കൊണ്ടുവന്നിട്ട് ചായ കുടിച്ചോ, അത് കുഴപ്പമില്ല. അത് ഞങ്ങൾ എന്തെങ്കിലും ആലോചിച്ചോ. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാവിലെ എഴുന്നിട്ടുള്ള ഭക്ഷണം മാത്രം നിന്ദ്രിച്ചാ പോരെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. വ്യായാമം വേണം. എനിക്ക് പൊതു പ്രവർത്തനം ഉണ്ട്, നടത്തണ്ട. എനിക്ക് അതൊക്കെ ഓരോരുത്തർ ഓരോ ശരീര പ്രകൃതിയാണ്. മാത്രം അവനുള്ള പ്രായമായില്ല, ഒരു അമ്മാവിന്റെ ഒക്കെ പ്രായമാകുമ്പോ ഉണ്ടോ എന്ന് അറിഞ്ഞൂടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക, വേറെ കൂടുതൽ സംസാരമൊന്നും ഇല്ല. ഡോക്ടർ പറഞ്ഞ പോലെ നടത്ത ജീവിതത്തിന് അത്യാവശ്യമായ കാര്യമാണ്. ഇപ്പൊ രാവിലെ 5:30 2 പേരെഴുന്നേക്കണം. 5:30 നമ്മൾ 3 പേരുടെ നടക്കുന്നു. എന്റെ പൊന്നെ, അതെന്തോ ഒരു ഓട്ടം ഒന്നും നില്ലടാ. എന്നെ കൊണ്ട് വയ്യ, എന്താന്നാ ഞാനും ചോദിക്കുന്നത്. എന്നെ കൊണ്ട് വയ്യ, എനിക്ക് മുട്ടും വയ്യ, എനിക്ക് വയ്യ, എനിക്ക് എന്നെ കൊണ്ട് വയ്യ, എനിക്ക് വയ്യ. നടന്നു നീ വയ്ക്കോ. അതല്ല, 2 ദിവസം ശീലാവും.
ഞങ്ങൾ പതുക്കെ നടന്ന് വന്നോളാം, നീ പോളെ തൊട്ട് ഞങ്ങൾ നടന്നോളാം, നീ വരണ്ടേ നടന്ന് പോവാലും ഞങ്ങൾ എനിക്ക് വയ്യ മക്കളെ. നമ്മൾ നടക്കുന്നത് കൈ വീശി വീശി എന്റെ പൊന്നു മോനെ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്റെ ചെറുപ്പാണ് ഞങ്ങള് ചെറുപ്പത്തിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ശരീരം അനങ്ങി നടക്കണം, നടന്നില്ലെങ്കിൽ അസുഖം വരും. കണ്ടില്ലേ ഇപ്പൊ തന്നെ വേണ്ട, അങ്ങനൊന്നും വേണ്ട. നല്ല ശ്വാസം എടുത്ത്, അങ്ങനെ ശ്വാസം എടുക്ക്, ശ്വാസം എടുക്ക്, ശ്വാസം ഒക്കെ എടുത്ത് കുറച്ച് വിശ്രമിക്കോ. എനിക്ക് പറ്റത്തില്ലേ. അയ്യോ പഞ്ചാര കൂട്ടി കൂടല്ലോ. ഏട്ടൻ വരട്ടെ, ഞാൻ ഏട്ടനോട് പറയണ്ട് കട്ടുതില്ലെന്നുള്ളത്. ആ പറയൂ. പിന്നെ അല്ല നിങ്ങൾക്കല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, പിന്നെ മുട്ടായി വാങ്ങിച്ചോണ്ട് ഇവിടെ കൊണ്ടുവരണം, വഴി വെച്ചങ്ങും തിന്നരുത് കേട്ടാ. നമുക്ക് മൂന്നുപേർക്കും കൂടെ തിന്നാ, ഞാൻ നിങ്ങൾക്ക് തരും. മൂന്നുപേർക്കും കൂടെ തിന്നാ. അമ്മമ്മക്ക് വയ്യാത്തയാണ്, മധുരമുള്ള എന്ത് പറഞ്ഞാലും മേടിക്കില്ല കേട്ടോ. അപ്പൊ ചപ്പാത്തിക്ക് ഉപ്പ് ഇടണ്ടല്ലേ ഇപ്പൊ നമുക്ക്, അല്ലേ? ഉപ്പ് അധികം ഇടണ്ട കേട്ടാ, ഇപ്പൊ ഷുഗർ മാത്രമേ ഉള്ളൂ, ഇനി പ്രഷറും കൂടെ വരും. സാധനം വരേണ്ട സമയം കഴിഞ്ഞില്ലേ, വരേണ്ട സമയം കഴിഞ്ഞില്ലേ? അവര് പതുക്കിയല്ലേ വരുള്ളൂ, ഏട്ടനുള്ളപ്പോഴല്ലേ സ്പീഡിൽ പോയിട്ട് വരുന്നു. ആ രണ്ടുകൂടെ പഴയ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു നിൽക്കും, അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. വരുന്നുണ്ടാവും, ഒരുപാട് താമസിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇത്തിരി ക്ഷീണമൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലേ അമ്മയ്ക്ക്? ആ ക്ഷീണമൊക്കെ പറഞ്ഞു, പക്ഷെ പറഞ്ഞു. ഫോൺ അടിക്കണടി. ആ ഏട്ടന് കുറച്ച് പഞ്ചസാര ഇട്ട് തരാട്ടാ. എനിക്ക് പഞ്ചസാര വേണ്ട, വേണ്ടേ? എനിക്ക് ഇത്ര, എനിക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റും. നിന്റെ കണക്കല്ലല്ലോ, നിനക്കല്ലേ അത്, അവരെ ഉപയോഗിച്ച് തന്നെ എനിക്ക് പഞ്ചാര വേണം. നീ മാവ് നോക്കിയാ. ഹലോ, ആ ഇത് എവിടാ മാ? ഏ എപ്പോ എന്നിട്ട്? അയ്യോ
പൊയ്ക്കൊണ്ടിരിക്കണ. ശരി ശരി ശരി, ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി ശരി. എന്താട്ടാ? അമ്മ തലാറി വീണെന്ന്. അമ്മ തലാറി വീണ് ആശുപത്രിയിലോട്ട് പോയെന്ന് അമ്മാവൻ. അമ്മാവനാണോ വിളിച്ചത്? ഓ അയ്യോ, ഞാൻ ഇതുവഴി പോണേ. അല്ല, ഞാനും കൂടെ വരാം. നീ വരണ്ട ഏട്ടാ, അവിടെ നിൽക്കുക. ഞാൻ പറയട്ടെ, ഞാൻ കൂടെ വരാം. രാവിലെ നടന്നിട്ട് വരുമ്പോ പാവയ്ക്ക ജ്യൂസ് കൊടുക്കുന്നുണ്ട്. ഉച്ചക്ക് ഇച്ചിരി ചോറ് കൊടുത്തപ്പോ അമ്മ പറയുക ചോറ് വേണ്ടെന്ന്. ചപ്പാത്തിയാ കഴിച്ചത്, അതിന്റെ കൂടെ വെജിറ്റബിൾ. ഇപ്പൊ രാത്രിയും ചപ്പാത്തി. പിന്നെന്താ ഇങ്ങനെ? അതിപ്പോ കഴിഞ്ഞ ദിവസം പാവം തോന്നിട്ട് ഞാൻ ഇച്ചിരി പാൽച്ചായ എടുത്തു കൊടുത്ത് പഞ്ചസാര ഇട്ട്. രണ്ടും കുടിച്ചില്ല. പിന്നെ എങ്ങനെ ഇങ്ങനെ ഷുഗർ കൂടണം? ഇത് വേറെ എന്താ കുഴപ്പം എന്റെ കനക? ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് ഷുഗർ കുറയില്ല, കൂടിക്കൊണ്ടേ ഇരിക്കും. ഇവര് ആ പരമ്പരയിലുള്ളതായിരിക്കും. പിന്നെ മാത്രമല്ല, നീ കാണിച്ച എന്തൊരു മണ്ടത്തരണേ. ഈ വയസ്സാം കാലത്ത് ഇതുങ്ങളെ കൊണ്ട് നടത്താൻ പോകും, അത് ചെയ്യലും ഇത് ചെയ്യലും. പിന്നെ എങ്ങനെ അവർക്ക് റെസ്റ്റ് കൊടുക്കണ്ടേ? ശരിക്കും റെസ്റ്റ് ആയിരുന്നു വേണ്ടത്. പിന്നെ ഓവറായിട്ട് നടന്നിട്ടായിരിക്കും. അതൊക്കെ ആവും. ഒന്നും പറയല്ലേ, ഞാനൊന്ന് കുളിക്കട്ടെ. എന്താ അവിടെ ഇരുന്ന്? എനിക്കൊന്ന് കിടക്കണം. കിടക്കാം, കിടക്കാം, മൊത്തത്തിൽ ഞാൻ കിടക്കാം. എന്താ സംഭവം അറിയോ? രാവിലെ നടക്കാൻ പറഞ്ഞ എന്തിനാ? ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിട്ട്. സാധാരണ ആൾക്കാർ രാവിലെ നടക്കുന്ന ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിട്ട്. അവര് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവര് നടന്ന് അങ്ങോട്ടല്ലായിരുന്നു, അവര് മധുരയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. മധുര പോയി, മധുരയിലും കളിയാ. പിന്നെ മധുരം കിട്ടുന്നിടത്തേക്ക്, ഇവിടെ മധുരം കൊടുക്കൂലല്ലോ. അപ്പൊ മധുരം കിട്ടുന്ന കടകൾ തേടിയുള്ള യാത്രയായിരുന്നു ഇവര്. ഒരു ദിവസം ഒരു ബേക്കറിയിലേക്ക്, ഒരു ദിവസം വേറൊരു ബേക്കറിയിലേക്ക്, വേറൊരു ദിവസം പായസ കടയിലേക്ക്. നേരെ നടന്ന് അങ്ങോട്ട് ചെല്ലും. കൊച്ചുകളിൽ പൈസ കൊടുത്തു മുട്ടായി മേടിക്കാൻ ഞാൻ അന്ന് പിടിച്ചു നിർത്തി തകളിയതായിരുന്നു കയ്യില്. പറഞ്ഞോളൂ. ഇല്ലല്ലേ? ആ അതാണ് ഈ മിടിക്ക്. എന്തൊക്കെ തരത്തിൽ നിർത്തം നോക്കിയാ നടത്തി, എന്തൊക്കെ തരത്തില് തടയാൻ നോക്കിയാ, പക്ഷെ അതിനൊക്കെ അതിജീവിച്ചളഞ്ഞത്. നല്ല ആങ്ങളെ പെങ്ങളെ, ഇത് ആർക്ക് വേണ്ടിയായി പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത്? അത് മനസ്സിലായിക്കൂടെ? ഇനി തലയിറങ്ങി കൂടെ വന്നായി ഇല്ല. നമ്മൾ ഇത്രയും ഷുഗർ കൂടി എങ്ങനെ അറിയും? നമ്മൾ ആരെങ്കിലും അറിയോ? അല്ല, വലിയ ഉത്സാഹത്തോടെ പോയപ്പോ ഞാൻ വിചാരിച്ചു നന്നായി എന്ന് വിചാരിച്ചല്ലേ. ഇത് ഈ ആപത്തിലേക്കാണെന്ന് അറിഞ്ഞാ ഇവിടെ വരുമ്പോ രണ്ടും നല്ല മാന്യര് കൊടുത്ത പോലും വേണ്ട. എന്താ നടന്നു നടത്തിക്കോ? അപ്പൊ ഇനി നടക്കണ്ട അല്ലേ? നടക്കണം, ഇനിയാണ് നടക്കേണ്ടത്. അമ്മാവൻ വടക്കോട്ടും അമ്മ തെക്കോട്ടും. അമ്മാവന്റെ കൂടെ ജമന്തിയും അമ്മയുടെ കൂടെ തങ്കവും കാണും. അത് കലങ്ങി ഇതിപ്പേ അല്ല, സോറി. എന്നിട്ട് മധുരയിൽ എന്ത് പറഞ്ഞാലും മേടിക്കരുത്, അമ്മമ്മയ്ക്കല്ലേ. ഇപ്പൊ രാത്രിയും ചപ്പാത്തി ആക്കി, വൈകിട്ട് ഫ്രൂട്ട്, വൈകിട്ട് വെജിറ്റബിൾസും.